ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മത്സരിക്കാൻ ഇറങ്ങിയ ഒന്നാം പിണറായി സർക്കാരിലെ 4 മന്ത്രിമാരും ഫലപ്രഖ്യാപനം വന്നപ്പോൾ തോറ്റ് തുന്നം പാടി മാളങ്ങളിൽ പോയി ഒളിച്ചു. വടകരയിൽ KK ശൈലജയും തൃശൂരിൽ VS സുനിൽകുമാറും ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥും പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും പരാജയത്തിന്റെ കയ്പ് നീർ കുടിക്കുന്നതാണ് കേരളം കണ്ടത്. തൃശൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ 74,000-ൽ പരം വോട്ടുകൾക്കാണ് VS സുനിൽകുമാർ പരാജയപ്പെടുന്നത്. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ബെന്നി ബെഹനാനോട് അടിയറവ് പറഞ്ഞു. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും പരാജയം വാങ്ങി നെഞ്ചോട് ചേർത്തു. സീറ്റിംഗ് MP ആന്റോ ആന്റണിയോടാണ് ഐസക് തോറ്റു തൊപ്പിയിട്ടത്. രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രി KK രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചതാണ് LDFനുണ്ടായ ഏക ആശ്വാസം എന്നതും എടുത്തു പറയണം. ഇവരിൽ വടകരയിൽ മത്സരിച്ച KK ശൈലജയ്ക്കാണ് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. 100,000-ലധികം വോട്ടുകൾക്കാണ് അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനോട് തോൽവി സമ്മതിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ മിന്നുന്ന നേതാവായ ഷാഫി പറമ്പിലിന്റെ മുന്നിൽ KK ശൈലജ എന്ന CPMന്റെ കരുത്തൂറ്റ നേതാവ് വടകരയിൽ നിലം പൊത്തി. CPMന് സ്വാധീനമുള്ള വടകര മണ്ഡലം തിരികെ പിടിക്കാമെന്ന CPM പ്രതീക്ഷകളാണ് KK ശൈലജയുടെ പതനത്തോടെ അസ്ഥാനത്താവുന്നത്. K മുരളീധരന് ശക്തമായ എതിരാളി എന്ന നിലയിലായിരുന്നു KK ശൈലജയെ CPM വടകരയിൽ കളത്തിലിറക്കുന്നത്. KK മുരളീധരൻ തൃശൂരിലേക്ക് പോയതോടെ CPM ശൈലജയുടെ വിജയം ഉറപ്പിച്ചു. പകരമായി എത്തിയ ഷാഫി കളം പിടിച്ചതോടെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര പിന്നീട് മാറുകയാണ് ഉണ്ടായത്. സമൂഹ മാധ്യമത്തിലെ പോരാട്ടത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒടുവിൽ വിജയം UDF സ്വന്തമാക്കുമെന്നാണ് കേരളം വോട്ടുകൾ എണ്ണിയപ്പോൾ കാണുന്നത്. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നുവരെ അണികൾ വിശേഷിപ്പിച്ചിരുന്ന പൊതുസമ്മതിയായ KK ശൈലജ യൂത്ത് കോൺഗ്രസ് നേതാവിന് മുന്നിൽ നിലം പൊത്തി. വോട്ടെണ്ണുന്നതിന് മുമ്പ് വരെ KK ശൈലജയ്ക്കായി വിജയമന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി ഓടി മാളത്തിലൊളിച്ചു. വടകരയിൽ TP ചന്ദ്രശേഖരൻ അനുസരിച്ച വർഷം CPM തോൽവിയാണ് ഏറ്റുവാങ്ങുന്നത്. TP കൊല്ലപ്പെട്ട ശേഷം RMP CPM വൈരാഗ്യവും നാൾക്കുനാൾ കൂടി. RAP വേരോട്ടമുള്ള മണ്ഡലമായ വടകര എങ്ങനെയും പിടിച്ചെടുക്കണമെന്ന വാശിയിലായിരുന്നു CPM. എല്ലാം തകർന്നടിഞ്ഞു. RMP നേതാവായ N വേണുവായിരുന്നു ഷാഫിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കൺവീനർ. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും പ്രചാരണത്തിന് മുന്നിൽ നിന്ന് ഷാഫിയെ കൊണ്ടു നടന്നതും ആളുകൾക്ക് പരിചയപ്പെടുത്തിയതും ആകട്ടെ KK രമ MLA ആയിരുന്നു. മുഖം പോലുമില്ലാതെ വോട്ടു നിർക്കിയ TPയുടെ മരിക്കാത്ത ഓർമ്മ നെഞ്ചിൽ വച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിൽ പിന്നെ ചിരിക്കാനും ഉമ്മ വയ്ക്കാനും മുഖം ബാക്കി വെക്കണമെന്ന് രമ സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നത്. മണ്ഡലത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയൊരു ഭാഗം നേടാൻ സാധിച്ചതാണ് ഷാഫിയുടെ വിജയം ഉറപ്പിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിലെ വിധി തിരഞ്ഞെടുപ്പിനിടെ വന്നതും പാനൂരിൽ ബോംബ് പൊട്ടി CPM അനുഭാവി മരിച്ചതും UDFന് മണ്ഡലത്തിൽ ആയുധമാക്കാനായി. ഷാഫി പറമ്പലിന്റെ ഊർജ്ജസ്വലതയും യുവത്വവും മണ്ഡലത്തിലെ യുവാക്കളെയും സ്ത്രീകളെയും സ്വാധീനിക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വടകരയിൽ പ്രചാരണത്തിനിറങ്ങുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാ സീമകളും ലംഘിച്ച് നടന്ന യുദ്ധവും ഷാഫിയുടെ വിജയം ഉറപ്പിച്ചു. ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം 60,000 കടക്കുമ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി KK രമ എത്തുകയുണ്ടായി. ചിരിമായാതെ മടങ്ങൂ ടീച്ചറെന്ന് പറഞ്ഞാണ് KK രമ ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രവും കുറിപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് എന്നും KK രമ പറഞ്ഞിരുന്നു. ആലത്തൂർ മാത്രമാണ് കേരളത്തിൽ നിന്ന് CPMന് ലഭിച്ച ഏക സീറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 സീറ്റിംഗ് MLAമാരിൽ ഒരാൾ മാത്രമാണ് വിജയിക്കുന്നത്. KK രാധാകൃഷ്ണൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ വിജയത്തോടെ നിയമസഭയിൽ ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഇതോടെ ഉറപ്പാവുകയും ചെയ്തു. വയനാട് നിന്നും റായ് ബറേലിയിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് MP സ്ഥാനം രാജിവെക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും.